BR Courier and Cargo. GCC ले number one cargo and courier service. നമസ്കാരം. ഗൺ സ്റ്റോറീസ് തുടങ്ങുകയാണ്. പലപ്പോഴും ലോകത്തിന് മുന്നിൽ മാതൃകയാകാൻ ദുബായ്ക്ക് കഴിയാറുണ്ട്. വികസന പദ്ധതികളിലാകട്ടെ, ഈ മഹാമാരിക്കാലത്ത് പ്രഖ്യാപിച്ച നയങ്ങളാകട്ടെ, സുരക്ഷയുമായി ബന്ധപ്പെട്ടെടുത്ത മുൻകരുതലാകട്ടെ, ദുബായ് പലപ്പോഴും ലോകത്തിന് മാതൃകയായി നിന്നു. ഒപ്പം UAE എന്ന ഈ രാജ്യവും ഈ കോവിഡ് കാലത്ത് വെർച്വലായി കല്യാണം കൂടിയിരിക്കുകയാണ് ദുബായ് ഭരണാധികാരി. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 വരന്മാരാണ് ഈ വിവാഹിതരായത്. ആ കല്യാണത്തിന് വെർച്വലായിട്ടാണ് ദുബായ് ഭരണാധികാരിയും പങ്കുകൂടിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. കാരണം പലപ്പോഴും ആർഭാടങ്ങളായി നടത്തിയിരുന്ന വിവാഹങ്ങൾ ഈ കോവിഡ് കാലത്ത്, ഈ മഹാമാരിക്കാലത്ത് ഏറ്റവും ലളിതമായി എങ്ങനെ നടത്താം എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളും നാം കാണുന്നുണ്ട്. അത്തരമൊരു സന്ദേശം തന്നെയാണ് ഈ കല്യാണ വിശേഷം പങ്കുവച്ചുകൊണ്ട് ദുബായ് ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറയുന്നത്. ഇത്രയും ലളിതമായി വിവാഹം നടത്തിയ വധൂവരന്മാർക്ക് അദ്ദേഹം ആശംസകൾ അറിയിക്കുകയാണ് തൻ്റെ ട്വിറ്ററിലൂടെ. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഒരു മഹാമാരിക്കാലത്ത് എങ്ങനെ മാതൃകകളാകണം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഭരണാധികാരികൾ എന്നുള്ളത്. ഇത് മാത്രമല്ല, മുൻപ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വരാറുണ്ട് ദുബായ് അബുദാബി അടക്കമുള്ള എമിറേറ്റുകളിലെ ഭരണാധികാരികൾ. അതിന് ഒരു ഉദാഹരണം കൂടിയാവുകയാണ് വെർച്വലായി കല്യാണം കൂടിയിട്ടുള്ള ദുബായ് ഭരണാധികാരിയുടെ പ്രവൃത്തി. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത്, വികസന പാതയിൽ മുന്നോട്ട് പോവുകയാണ് ദുബായ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ട്വീറ്റ് പങ്കുവച്ചത്. ഏകദേശം 6.6 ബില്യൺ ദിർഹത്തിൻ്റെ വികസന പദ്ധതികളാണ് ദുബായിൽ വരുന്നത്. അതിലേറ്റവും പ്രധാനം 2 ബില്യൺ ദിർഹം ചെലവിൽ 29 പദ്ധതികൾ വരുന്നു എന്നുള്ളതാണ്. എമിറേറ്റിലെ 8 ദശലക്ഷം ചതുരശ്ര മീറ്ററിലായി ഹരിത ഇടങ്ങളും പാർക്കുകളും ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതായിട്ടാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അക്കാര്യം അദ്ദേഹം ട്വീറ്റിലൂടെ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. എന്തായാലും വികസന പാതയിൽ മുന്നോട്ടു പോകുന്ന ദുബായ്ക്ക് ഊർജമാകും പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 4 ബില്യൺ ദിർഹമാണ് വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 1000 മാലിന്യ ട്രക്കുകൾ ഉൾക്കൊള്ളാനും ദിവസേന 135,000 വീടുകളിലേക്കുള്ള ഊർജോത്പാദനം നടത്താനും പര്യാപ്തമായിട്ടുള്ളൊരു പദ്ധതിയായിരിക്കും ഇത് എന്നുകൂടി അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പദ്ധതിയായിരിക്കും ഇതെന്നാണ് കരുതുന്നത്. 2023 ഈ പദ്ധതിയുടെ ആദ്യഘട്ടവും 2024 പദ്ധതി മുഴുവനായും പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അൽമംസാർ, ഉമ്മുൽ സുഖൈൻ തുടങ്ങിയ ദുബായിലെ ബീച്ചുകളിൽ ദുബായ് ഭരണാധികാരിയുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദ്ധതിയാണ്. വികസന പദ്ധതികൾക്കായി 500 മില്യൺ ദിർഹമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, റാസൽ ഖോർ വന്യജീവി സങ്കേതത്തിൻ്റെ വികസന പദ്ധതി 100 മില്യൺ നിക്ഷേപമാണ് ആ ഒരു പദ്ധതിക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള വികസന പദ്ധതികളുടെ വിവരങ്ങളൊക്കെ അദ്ദേഹം ട്വീറ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. 2 വശങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു വശത്ത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ആരോഗ്യകാര്യങ്ങളിൽ എത്രത്തോളം നാം ഈ മഹാമാരിക്കാലത്ത് ശ്രദ്ധ ചെലുത്തണം എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് ഈ മഹാമാരിക്കും തടുക്കാനാകാത്ത വിധം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ദുബായ് എന്നുള്ളതാണ്. ഈ കാലത്ത്, കോവിഡ് കാലത്ത് പലവിധ തട്ടിപ്പുകളെ കുറിച്ച് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം UAE ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റിലൂടെ പങ്കുവച്ച വിവരമാണ്. പലരും അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തങ്ങൾ നൽകുന്ന വൈറ്റമിൻ ടാബ്ലറ്റുകൾ കഴിച്ചാൽ അസുഖം കോവിഡ് വരാതിരിക്കും എന്നുള്ള തരത്തിൽ പ്രചരണം നടത്തുകയും അത്തരം ടാബ്ലറ്റുകൾ, അത് വൈറ്റമിൻ ടാബ്ലറ്റുകൾ എന്നുള്ള പേരിൽ അവർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം തട്ടിപ്പ് കൂടുതലായിട്ടും നടക്കുന്നത്. കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തു തന്നെ ഉള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി ചികിത്സ തേടണം എന്ന് ആരോഗ്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. ഔദ്യോഗികമല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇത്തരം വിവരങ്ങൾ അവഗണിക്കണം എന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്.
ട്രാഫിക് സിഗ്നലുകൾ വകവയ്ക്കാതെ റോഡ് മുറിച്ച് കടക്കുന്ന കാൽനട യാത്രക്കാരുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഷാർജ പോലീസ്. സ്വന്തം ജീവനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് ഷാർജ പോലീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാതൊരു കയ്യും കണക്കുമില്ലാതെ ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നവർ സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുകയാണ് എന്നാണ് ഷാർജ പോലീസ് ഓർമ്മിപ്പിക്കുന്നത്. നിയമം ലംഘിച്ച് ഓടി, അതായത് നിയമം ലംഘിച്ച 100 സ്കൂട്ടറുകളും സൈക്കിളുകളും കണ്ടുകെട്ടിയിരിക്കുകയാണ് റാസൽ ഖൈമ പോലീസ്. 2 നീണ്ടുനിന്ന റോഡ് സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധനകൾ നടന്നത്. 360 സൈക്കിളുകളും സ്കൂട്ടറുകളുമാണ് കണ്ടുകെട്ടിയതെന്ന് റാസൽ ഖൈമ പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, അതായത് ഹെൽമറ്റ് ധരിക്കാതെ, ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതലുകളൊന്നും പാലിക്കാതെയാണ് പലരും ഈ സൈക്കിളുകളും സ്കൂട്ടറുകളും ഓടിച്ചിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കരുതെന്നും റാസൽ ഖൈമ പോലീസ് പറയുന്നു. ലോകമെമ്പാടുമുള്ള പുസ്തക പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന 10 പ്രസാധക സമ്മേളനം എസ് ബി ഐ ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാദ് അൽ അമേരി ഉദ്ഘാടനം ചെയ്തു. 3 ഈ ഒരു പ്രസാധക സമ്മേളനം നടക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാമാരിക്കാലത്ത് എങ്ങനെ വെർച്വൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുസ്തക സമ്മേളനം നടത്താം എന്നുള്ളത് കൂടി ലോകത്തിന് കാണിച്ചു തരുന്നുണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. 4 പുസ്തകോത്സവം തുടങ്ങുന്നത്. വെർച്വലായും അല്ലാതെയും നടക്കുന്ന പുസ്തകോത്സവത്തിൽ നിരവധി പേർ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ അറിയിപ്പുകളും വിവരങ്ങളും പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനായി പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചതായി വ്യക്തമാക്കുന്നുണ്ട് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം. മാത്രമല്ല രാജ്യത്തെ പൊതു ആരോഗ്യ വിവരങ്ങൾക്കും അതുകൂടാതെ പൗരന്മാരുടെയും നിവാസികളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ടുമാണ് ഈ ഒരു സുരക്ഷാ മുൻകരുതലുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് മന്ത്രാലയം പറയുന്നുണ്ട്. healthalert.gov.bh എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ സുരക്ഷാ സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടും, ആരോഗ്യ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു വാർത്തയോട് അനുബന്ധമായിട്ട് തന്നെ ഇതിനെ ചേർത്ത് വായിക്കാം. ഔദ്യോഗികമല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കി അതിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ഔദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാവൂ എന്ന് UAE ഉൾപ്പെടെയുള്ള മിക്ക ഗൾഫ് രാജ്യങ്ങളും പറയാറുണ്ട്. ബഹ്റൈൻ ഇപ്പോൾ പറയുന്നത് അവർ ഈ പൊതുസമൂഹവുമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അറിയിപ്പുകളൊക്കെ അതിൽ പോയി നോക്കിയാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാം. ഒമാനിൽ ഏർപ്പെടുത്തിയിരുന്ന രാത്രികാല യാത്രാ നിയന്ത്രണങ്ങൾ കോവിഡ് വ്യാപനം തടയുന്നതിന് സഹായകരമായിട്ടുള്ളതായിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അഹമ്മദ് അൽ സൈദി പറയുന്നത്. ഒത്തുചേരുന്നതും സമ്പർക്കവും നിയന്ത്രിക്കാനായത് ഒമാനിലെ രോഗത്തിന്റെ തോത് കുറയ്ക്കാൻ ഇടയാക്കിയതായും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഒരു നല്ല വാർത്ത ഒമാനിൽ നിന്നും എത്തുന്നു. സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിൽ കർശന ആരോഗ്യ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് 8 ഇടവേളയ്ക്ക് ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തുകയാണ്. കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടാണ് തീർത്ഥാടനം നടക്കുക. തീർത്ഥാടകരും വിദേശ ഏജൻസികളും ആഭ്യന്തര ഉംറ സേവന സ്ഥാപനങ്ങളും പാലിക്കേണ്ട നിബന്ധനകൾ നേരത്തെ തന്നെ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. അതെല്ലാം പാലിച്ചുകൊണ്ട് വീണ്ടും ഒരു തീർത്ഥാടനത്തിലേക്ക് പോവുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തുന്നു ഇന്നു മുതൽ. ഗൾഫ് സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.